നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഗൂഡ്സോൺ ടി വി എന്ന ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനുശേഷം താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്തുക മലയാളത്തിലൊരു ചൊല്ല് വളരെ സാധാരണമായി മാതാപിതാക്കളൊക്കെ കേട്ടിട്ടുള്ളതാണ് പറയുന്നതാണ് മക്കളെ കണ്ടും മാമ്പൂ കണ്ടും നിഗളിക്കരുത് അഹങ്കരിക്കരുതെന്നൊക്കെയുള്ളൊരു ചൊല്ലുണ്ട് കാരണം നമുക്കുണ്ടാകുന്ന കുട്ടികൾ നാളെ എങ്ങനെ ആയിത്തീരുമെന്നുള്ള കാര്യത്തിൽ വ്യക്തമായ ഒരു ഉറപ്പൊന്നും ആർക്കുമില്ല അവർ നമ്മളോടൊപ്പം ഉണ്ടാകുമോ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ രീതിയിലവർ ശാരീരികവും മാനസികവുമായ കൂടി വരുമോ ഇതൊക്കെ മാതാപിതാക്കളിൽ ആശങ്ക ഉണ്ടാക്കുന്ന വിഷയങ്ങളാണ് അത് നമ്മൾ കാണുന്നതാണ് ദൈനംദിന ജീവിതത്തിൽ ഈ കുട്ടികളെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ മാതാപിതാക്കൾ നേരിടുന്ന നൂറായിരം പ്രശ്നങ്ങളുണ്ട് അവരുടെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ എന്തു കൊടുക്കണം അവരുടെ മാനസികമായ ബുദ്ധിപരമായ വളർച്ചയ്ക്ക് എന്ത് കൊടുക്കണം എന്ത് കൊടുക്കരുത് എന്ത് കൊടുക്കരുതെന്ന് കൂടുതലും ചിന്തിക്കാറില്ല എന്ത് എന്നുള്ള ചിന്തയാണ് മാതാപിതാക്കളെ കൂടുതലും വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർ അത് നിശ്ചയിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതിന് വ്യക്തമായ ഒരു അറിവൊന്നും ഒരിടത്തൊന്നും കിട്ടുന്നില്ല ഇപ്പോൾ കാര്യം നമ്മൾ വളരെയധികം വളർന്നു എന്ന് പറയുന്നു പ്രത്യേകിച്ച് സാങ്കേതിക വിവര സാങ്കേതിക വിദ്യയിലൊക്കെ ഇന്ന് ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ ആ ഒരുപാട് കാര്യങ്ങൾ തന്നെയാണ് ഇന്ന് ആളപ്പാടെ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന മാതാപിതാക്കളിൽ അപ്പോൾ തന്നെ ഒരു കുട്ടി ഉണ്ടാകുന്നത് തന്നെ ഇനി അത് നമ്മൾ നമുക്ക് ഈശ്വരൻ്റെ ദാനം എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ എടുക്കുമ്പോൾ തന്നെ അത് ഗർഭത്തിൽ ഉരുവായി കഴിയുമ്പോൾ തന്നെ വാസ്തവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒരുപാടുണ്ട് അത് മാതാപിതാക്കൾ പ്രത്യേകിച്ച് മാതാവ് അതിൻ്റെ അമ്മയുടെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഒരുപാട് ശ്രദ്ധ ചെലുത്തേണ്ട ഒരു വിഷയമാണ് ഒരു ഗർഭിണിയായി കഴിഞ്ഞാൽ ഇപ്പോൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ വ്യാകുണമൊക്കെ പറയും ഇന്നത് വേണം ഇന്നത് വേണമെന്നൊക്കെ എന്നൊക്കെ ശടിക്കുമ്പോഴത്തേക്ക് മാതാപിതാക്കൾ കൊടുക്കുന്ന ആ ഒരു അങ്ങനെയുള്ള ആ കീഴ്വഴക്കങ്ങളൊക്കെ ഇപ്പോൾ കാണുന്നേ ഇല്ല അതൊന്നും ഇല്ല ഇപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ എല്ലാം ഇന്ന് നമ്മുടെ ഇഷ്ടം പോലെ കിട്ടുന്നു എന്നുള്ളത് കൊണ്ട് ഗർഭിണി ഗർഭാവസ്ഥയിൽ പോലും ഒരു മാതാവും ഒരു പെൺകുട്ടിയും ഇന്ന് ആവശ്യപ്പെടുന്നില്ല എനിക്ക് ഇന്നത് വേണമെന്നുള്ളത് കാരണം അവർക്ക് ആവശ്യമില്ലാത്തതും ആവശ്യമുള്ളതും ഒക്കെ പോലെ നമ്മുടെ കയ്പാങ്ങനുണ്ട് പ്രത്യേകിച്ച് കേരളത്തിലെ ഒരു സമൂഹത്തിൽ അത് വളരെ കൂടുതലായിട്ടുണ്ട് കാരണം നാഗരീകതയുടെ ഒരു ഏറ്റവും മോശമായ ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു കേരളം ആപ്പാടെയുള്ള ജനത നമ്മുടെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരൊറ്റ പട്ടണം എന്നുള്ള രീതിയിലാണ് ഇന്ന് നമ്മൾ പോകുന്നത് അപ്പോൾ ആ നാഗരീകതയുടെ സകല ദൂഷ്യങ്ങളും ഇന്നത്തെ സമൂഹത്തിൽ നമ്മുടെ കേരളത്തിലെ മലയാള സമൂഹത്തിൽ ഇന്നതുണ്ട് അതുകൊണ്ട് തന്നെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ വ്യക്തമായ ഒരു പട്ടിക തയ്യാറാക്കി നൽകുന്ന ഒരു പ്രവണത ഇന്നൊരിടത്തും ഇല്ല പ്രത്യേകിച്ചും ഗർഭിണികളായിട്ടുള്ള മാതാ അമ്മമാർക്ക് ഗർഭിണിയായി കഴിഞ്ഞാൽ എന്തൊക്കെ കഴിക്കുന്നു നമ്മുടെ ആയുർവേദത്തിലൊക്കെ ഒരുപാട് നിഷ്ഠകൾ അതിനകത്ത് പറയുന്നുണ്ട് പക്ഷേ അതിനൊന്നും ഇന്ന് ശരിയായ രീതിയിൽ കിട്ടുന്നില്ല ശരിക്കും അതുകൊണ്ട് എന്ത് പറ്റുന്നു അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഭക്ഷണം കഴിക്കുന്നു അത് കുട്ടിയുടെ ആരോഗ്യ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെ ബാധിക്കുമോ എന്നൊന്നുള്ള ഒന്നും നോക്കുന്നില്ല നമ്മുടെ നാവിൻ്റെ രുചിക്കനുസരിച്ച് നമ്മളങ്ങ് ഭക്ഷിച്ചു പോവുക എന്നാൽ പ്രകൃതി ജീവന ശാസ്ത്രത്തിൽ വ്യക്തമായിട്ട് ചില കാര്യങ്ങൾ ഈ കാര്യത്തിൽ നൽകാൻ പറ്റും ഒരു ഗർഭിണിയായിട്ടുള്ള ഒരു പെൺകുട്ടി ഞങ്ങൾ എല്ലായിടത്തും അത് പറയാറുണ്ട് ഒരു കാരണവശാലും കൃത്രിമമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കരുത് അതായത് പ്രത്യേകിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫാക്ടറി പ്രോഡക്റ്റ്സ് ഫാക്ടറി പ്രൊഡക്ടൻ ഇന്നതെന്ന് ഞാൻ പറയുന്നില്ല നമ്മളുടെ ഭൂമിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പ്രകൃതി ഈ നമുക്ക് നൽകുന്ന വസ്തുക്കൾ പണ്ട് വാക്യൂണൊക്കെ വരുമ്പോഴത്തേക്ക് പറഞ്ഞു കേട്ടിട്ടുള്ള നമ്മൾ ചക്ക തിന്നണമെന്ന് പറയും ചക്കയുടെ സീസൺ അല്ലെങ്കിൽ പോലും ചക്ക തിന്നണമെന്ന് പറയും മാങ്ങാപ്പഴം വേണമെന്ന് പറയും അല്ലെങ്കിൽ നെല്ലിക്ക വേണമെന്ന് പറയും ഇങ്ങനെയുള്ള വാക്യൂണുകളാണ് പറയുക അല്ലാതെ അവർ ഒരിക്കലും എനിക്ക് ഐസ്ക്രീം ക്രീം വേണമെന്ന് പറഞ്ഞതായിട്ട് കണ്ട് പറഞ്ഞ് കേട്ടില്ല ഇപ്പോൾ ഒരുപക്ഷെ അവർ ഐസ്ക്രീമായിരിക്കാൻ ചോദിക്കുന്നത് അപ്പോൾ ഐസ്ക്രീമിന് അട അപകടമുണ്ടോ എന്നുള്ളതാണ് അതല്ല ചോദ്യം എന്താണോ നമ്മളുടെ കൈപ്പാങ്ങിലുള്ളത് അതിന് നമ്മളുടെ ആഹാരത്തിൻ്റെ ഭാഗമാക്കുമ്പോൾ അതുണ്ടാക്കുന്ന ദുര ബലങ്ങൾ അത് നല്ലതോ ചീത്തയോ എന്നുള്ള ഒരു ചിന്തയാണ് ഇവിടെ വേണ്ടിയത് പ്രകൃതി തരുന്ന വസ്തുക്കൾ പ്രകൃതിക്ക് നമുക്ക് നൽകാൻ പറ്റുന്ന വസ്തുക്കൾ അതും നമ്മൾ കൃത്യമായിട്ടുണ്ടാക്കുന്ന വസ്തുക്കളും തമ്മിൽ മൂല്യത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് വേണ്ട വസ്തുക്കളുടെ മൂലകങ്ങളുടെ കാര്യത്തിൽ നമുക്ക് വേണ്ട വൈറ്റമിനുകളുടെ കാര്യത്തിലൊക്കെ വളരെ വ്യത്യാസമുണ്ട് എത്ര ശ്രേഷ്ഠമെന്ന് അവകാശപ്പെടുന്ന പലതും മനുഷ്യൻ ഉൽപ്പാദിപ്പിച്ച് മനുഷ്യൻ അവൻ്റെ കഴിവും ബുദ്ധിയും കൊണ്ട് ഫാക്ടറിയിൽ ഉൽപ്പാദിപ്പിച്ച് കൊണ്ടുവരുന്നതാണെങ്കിൽ പോലും അത് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഒരു ഇലയിൽ നിന്നോ ഒരു ഫലത്തിൽ നിന്നോ ഒരു പച്ചക്കറിയിൽ നിന്നോ ഒരു പഴത്തിൽ നിന്നോ കിട്ടുമെന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് അപകടകരമാണ് ഈ പ്രത്യേകിച്ചും ഗർഭാവസ്ഥയിൽ കഴിയുന്നതും പ്രകൃതിക്ക് യോജിച്ച ഭക്ഷ്യങ്ങൾ അത് പരമാവധി പഴങ്ങളും പച്ചക്കറികളും അണ്ടിവർഗങ്ങളും അതുപോലെ തന്നെ ഇലകൾ സാത്വികമായിട്ടുള്ള ഇലകളുണ്ട് ഒരുപാടുണ്ട് ഇലകളൊക്കെ തന്നെ പണ്ട് ഇപ്പോഴും നമ്മുടെ ഇവിടെ തന്നെ പറയും ഔഷധങ്ങളുണ്ട് കറുക തുളസി കൂവളം ദിവ്യ ഔഷധങ്ങളാണ് അതുപോലെ തന്നെ ദശപുഷ്പങ്ങളുണ്ട് ദശപുഷ്പങ്ങൾ പത്ത് ഔഷധികളാണ് യാതൊരു തരത്തിലുമുള്ള വിപരീത ഫലങ്ങൾ ഉണ്ടാക്കാത്തായവയൊക്കെ അതൊക്കെ ശരീരം നമ്മുടെ ആരു ഭക്ഷണത്തിൽ പെടുത്താനായിട്ട് മാതാപിതാക്ക മാതാവിനെ ആ കാര്യത്തിൽ ഗർഭിണികൾ പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതിയാവും വളരെ ചെറുതായി വളരെ നിസ്സാരമെന്ന് തോന്നാമെങ്കിൽ പോലും ഈ പറയുന്ന ഔഷധികളെയൊക്കെ ഒരു ചമ്മന്തി മാത്രം കഴിക്കാൻ ഒരമ്മ തയ്യാറായാൽ നമ്മ നമുക്കൊരു കാര്യം വ്യക്തമായിട്ട് പറയാൻ പറ്റും അത് അവരുടെ ഉദരത്തിൽ വളരുന്ന കുട്ടിയുടെ ആരോഗ്യത്തെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെ നല്ല സ്വാധീനത്തോടു കൂടി കൊ കൊണ്ടുവരുമെന്നുള്ളതിന് തർക്കമില്ല ഈ അറിവുകളൊക്കെ നമ്മളുടെ സമൂഹത്തിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടകരം കാരണം അത് നമ്മളുടെ മാധ്യമങ്ങൾ അതിനകത്തൊരു പങ്കുണ്ട് പിന്നെ ആ പട മനുഷ്യനെ കൺഫ്യൂസ് ചെയ്യുന്ന തരത്തിലുള്ള ഒരുപാട് ഗവേഷണങ്ങൾ അതിൻ്റെ സത്യാവസ്ഥയും അതിൻ്റെ നിജസ്ഥിതിയും എങ്ങനെയാണെന്നോ എന്താണെന്നോ ഒന്നും അന്വേഷിക്കാതെ അതിൽ പെട്ടുപോയിട്ടും അപകടപ്പം ഒരു സമയത്ത് ഗർഭിണികൾക്ക് ചില പ്രത്യേക സാഹചര്യത്തിൽ ഇവിടെ കേരളത്തിൽ ചില ഫ്രൂട്ട് ജ്യൂസൊക്കെ പ്രിസ്ക്രൈബ് ചെയ്തതായിട്ട് ഒരു അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട് ഇതുപോലെ തന്നെ ഒരു മെസ്സേജ് കൊടുക്കാനായിട്ട് ഒരു സ്ഥലത്ത് ചെന്നപ്പോഴത്തേക്ക് അതിൻ്റെ പിറകിൽ പ്രവർത്തിച്ച ഒരു പെൺകുട്ടിയായിരുന്നു ആ പെൺകുട്ടിയുടെ ഗർഭാവസ്ഥയിൽ ഒരു ഡോക്ടർ എടുത്ത് ചെന്നപ്പോഴത്തേക്ക് ഒരു കൃത്രിമമായ പാനീയം കുടിക്കാനായിട്ട് ഡോക്ടർ ഫിസ്ക് ചെയ്തു ആ കുട്ടി അത് ഒരു പ്രാവശ്യം കുടിച്ചപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ഛർദ്ദിക്കുകയും ഭയങ്കരമായ വിഷമങ്ങൾ ഉണ്ടാവുകയും ചെയ്തപ്പോഴത്തേക്ക് പിന്നെ അത് കുടിച്ചില്ല അപ്പോൾ ആ കുട്ടിക്കൊരു തോന്നലുണ്ടായി ഉണ്ടായി അതിനു പ്രസവിച്ച കുട്ടിയുണ്ടായി പക്ഷേ ഇതിനെ ഈ കുട്ടിയെ ഈ ഒരു ഹോണ്ട് ചെയ്തിരുന്നു അതായത് ഡോക്ടർ പറഞ്ഞ ആ ഒരു പ്രത്യേക പാനീയം ഗർഭാവസ്ഥയിൽ ഒരു കുടിച്ചില്ല അപ്പം ഞാനീ ഇതുപോലെ ഈ മെസ്സേജ് കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു കഴിയുന്നതും പ്രകൃതി തരുന്ന വസ്തുക്കൾ അത് പാനീയമായാലും ഖരഭക്ഷണമായാലും പ്രകൃതിയിൽ നിന്ന് നേരിട്ട് കിട്ടുന്ന ഭക്ഷ്യങ്ങൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികളുടെ ആരോഗ്യം നല്ലതായിരിക്കും എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആ കുട്ടി പെട്ടെന്നെല്ലാം ഓഫ് ചെയ്ത് വെച്ചെന്നു പറഞ്ഞു സാറേ ഞാൻ രക്ഷപ്പെട്ടു എന്നോടൊരു ഗർഭാവസ്ഥയിലൊരു ഡോക്ടർ ഒരു പ്രത്യേക പാനീയം കഴിക്കാൻ ആവശ്യപ്പെട്ടു എനിക്കത് രുചി പിടിച്ചില്ല ഞാനത് ഒരു പ്രാവശ്യമേ കഴിച്ചോളൂ ഞാൻ ഛർദ്ദിച്ച് രണ്ട് ദിവസം പിന്നെ ഞാനത് തൊട്ടിട്ടില്ല എനിക്ക് കുട്ടി ഉണ്ടായപ്പോൾ മുതൽ എൻ്റെ ഒരു സങ്കടം ഞാൻ ആ കുട്ടിക്ക് എന്തോ വേണ്ടിയത് കൊടുത്തില്ല എന്നുള്ള തോന്നലായിരുന്നു ഇത് എവിടെ നിന്ന് തുടങ്ങി വിശ്വസിച്ച് അവർ ചെന്ന ഡോക്ടർ പറഞ്ഞ കാര്യം അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞത് ചീത്തയാണെന്നുള്ളത് നമുക്കറിയാം പ്രകൃതി നിയമം അനുസരിച്ച് പ്രകൃതിയിൽ നിന്ന് നേരിട്ട് കിട്ടുന്ന ഒരു വസ്തുവല്ലാതെ കൃത്രിമായിട്ടുണ്ടാക്കിയുള്ളത് എത്രമാത്രം വിശിഷ്ടമെന്ന് പറഞ്ഞാലും അതിനകത്ത് ന്യൂനതകളുണ്ടാകും ചെറിയ ചെറിയ അപകടങ്ങളുണ്ടാകാം അപ്പോൾ കഴിയുന്ന ഇപ്പോൾ എവിടെയായിരുന്നു കിട്ടാത്തത് പ്രകൃതിദത്തമായിട്ടുള്ള വസ്തുക്കൾ കിട്ടാത്തത് എവിടെയാണ് പ്രത്യേകിച്ച് കേരളത്തെ പോലെയുള്ള ഒരു പശ്ചാത്തലമുള്ള സ്ഥലത്ത് സക്കലത്തും നമുക്ക് വേണ്ടുവളവും കിട്ടുന്നുണ്ട് മറ്റ് ഇന്ത്യയുടെ തന്നെ മറ്റ് പല സ്റ്റേറ്റുകളിലും ഇല്ലാത്ത ഒരുപാട് പഴങ്ങളുണ്ട് ഇവിടെ ഒരുപാട് പച്ചക്കറികളുണ്ട് ചിലതൊക്കെ ഇല്ല അത് വേറൊരു കാര്യം നമുക്ക് വളരെ സുലഭമല്ലാത്ത പല പച്ചക്കറികളുമുണ്ട് ഒരുപാട് ഇലകളുണ്ട് ഇലകളുടെ കാര്യത്തിൽ സമ്പുഷ്ടമാണ് കേരളം നമുക്കിവിടെ സങ്കല്പങ്ങളുണ്ടായി സങ്കല്പങ്ങളിലെ നിഷ്ഠകളുണ്ടായിരുന്നു കർക്കിടകത്തിൽ പത്തില അതുപോലെ തിരുവാതിരയ്ക്ക് സ്ത്രീകൾ ദശപുഷ്പം തലയിൽ ചൂടിയാൽ നെടുമങ്കല്യം ഭാര്യയും ഭർത്താവും ദീർഘകാലം ജീവിച്ചിരിക്കുക അപ്പോൾ ദശപുഷ്പം എന്താണെന്നുള്ളത് ഇപ്പോൾ ഈ ഒരു ചെറിയ സമയത്ത് പറയുന്നില്ല അത് നമുക്ക് പിന്നാലെ ചിന്തിക്കാം പക്ഷേ ഇങ്ങനെയുള്ള ചൊല്ലുകളുടെ പിന്നിലുള്ള അർത്ഥവും വ്യാപൃതിയുമാണ് നമ്മളിനി അന്വേഷിക്കേണ്ടത് അതായത് നമ്മളുടെ ഇത്രയും നല്ല സുന്ദരമായ ഒരു പ്രകൃതിയിൽ നമുക്കിഷ്ടം പോലെ കിട്ടുന്ന സുലഭമായി ലഭിക്കുന്ന ഒരുപാട് ഔഷധികളുള്ള ഈ നാട്ടിൽ നമ്മളെന്തിന് കൃത്രിമമായ സാധനങ്ങളിലേക്ക് പോകണം കൃത്രിമമായ സാധനം അതേതായാലും കൊള്ളാം അതിനകത്ത് അപകടങ്ങളുണ്ടെന്നുള്ളതിന് യാതൊരു തർക്കവും ഇല്ല അതാണല്ലോ ഇപ്പോഴത്തെ ഏറ്റവും വലിയ വിഷയം നമ്മുടെ കുട്ടികൾ ഉണ്ടാകുന്നില്ലെന്നുള്ളൊരു മാറ്റം ഉണ്ടായാൽ തന്നെ കുട്ടികൾക്ക് ഒരുപാട് ന്യൂനതകൾ കാണുന്നു കാരണം ഭക്ഷണത്തിലുള്ള വൈകല്യം മാത്രമാണ് അതിനുള്ള കാരണം ആ വൈകല്യങ്ങൾ എന്തെല്ലാമാണത് എങ്ങനെയാണ് എങ്ങനെയാണത് പരിഹരിക്കേണ്ടതെന്നുള്ളതാണ് നമ്മുടെ അമ്മമാരെ പ്രത്യേകിച്ച് ഗർഭിണികളാവുന്നവരെ പ്രത്യേകിച്ച് കുടുംബിനികളെ നമ്മളുടെ സാമൂഹിക പശ്ചാത്തലം ശരിയായ ആരോഗ്യബോധം ഇല്ലാത്ത തരത്തിലായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടകരം ഇത് ബാധിക്കുന്നത് അടുത്ത തലമുറയാണ് ഇപ്പോൾ ഒരു ഗർഭിണി നമ്മൾ പറയുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ഇന്ന് കേരളത്തിൽ കഴിക്കുന്നത് ബ്രോയിലറാണ് ബ്രോയിലർ ചിക്കനാണിന്ന് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിലും പെണ്ണിനും ഒരുപോലെ ഇഷ്ടമാണ് മിക്ക വീടുകളിലും മിക്കപ്പോഴും ഇത് ഉണ്ട് കാനും ഇന്ന് പ പത്രങ്ങളിലൊക്കെയുള്ള വാർത്ത കോഴിക്ക് വില കൂടി വേഴിക്ക് വില കുറയും ഇങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നില്ല മുമ്പ് കോഴി എന്ന് പറയുന്ന അവനവൻ്റെ വീട്ടിൽ വളർത്തിയിരുന്ന കോഴിയെ പ്രത്യേക അവസരങ്ങളിൽ മാത്രം കഴിക്കുന്ന കഴിക്കുന്നൊരു പതിവായിരുന്നു നമുക്ക് ഇന്ന് ബ്രോയിലർ കോഴിയുടെ വില മാർക്കറ്റിലെ വിലയുടെ കയറ്റിറക്കമാണ് പത്രത്തിലെ വലിയ വാർത്തയായിട്ട് വരുന്നത് അതിൻ്റെ അർത്ഥം അത്രമാത്രം വ്യാപകമായി ഈ സാധനം മനുഷ്യൻ കഴിക്കുന്നു എന്നുള്ളതാണ് മനുഷ്യൻ കഴിക്കുന്നു എന്നുള്ളതിനേക്കാളുപരി ഗർഭിണികൾ ഇത് കഴിക്കുന്നതിനകത്ത് എന്തെങ്കിലും അപകടമുണ്ടോ എന്ന് ആരും ചിന്തിക്കുന്നില്ല കാരണം അത് കൃത്രിമമായ മാർഗത്തിൽ കൂടെ നാൽ രണ്ട് രണ്ടര വർഷം കൊണ്ട് അല്ലെ മൂന്ന് വർഷം കൊണ്ട് ഒരു നിശ്ചിത തൂക്കത്തിലേക്ക് വരേണ്ട ഒരു ജീവിയെ കൃത്രിമ മാർഗങ്ങളിലൂടെ പത്രങ്ങൾക്കാലത്തും മാധ്യമങ്ങൾക്കാലത്തും എല്ലാം വരുന്ന കാര്യമല്ല എൻ്റെ കണ്ടുപിടുത്തമൊന്നും അല്ലേ പറയുന്നത് കൃത്രിമ മാർഗങ്ങളിലൂടെ കുറഞ്ഞൊരു സമയം കൊണ്ട് ആ തൂക്കത്തിലേക്ക് കൊണ്ടുവരുന്നതിന് അതിന് കൊടുക്കുന്ന തീറ്റയും അതിന് കൊടുക്കുന്ന വസ്തുക്കളും അതത്തുനിന്ന് പോകുന്നുണ്ടോ ആ മാംസത്തിൽ അതിൻ്റെ അംശങ്ങളുണ്ടാവില്ലേ അത് വേവിച്ചാൽ നഷ്ടപ്പെടുന്നുണ്ടോ ഇതല്ലേ ഇന്ന് മൂന്ന് നേരം ഇന്ന് കഴിക്കുന്ന മനുഷ്യൻ പ്രത്യേകിച്ച് ഗർഭിണികൾ ഒരു കാരണവശാലും ബ്രോയിലർ ചിക്കൻ ബ്രോയിലർ കോഴി അല്ല ബ്രോയിലർ ആയിട്ടുള്ള ഏത് വസ്തുവും കാരണം അതിനകത്ത് ഹോർമോൺ ഉണ്ട് ഹോർമോണിൻ്റെ സ്വാധീനം ദുസ്വാധീനം ഉദരത്തിൽ വളരുന്ന കുട്ടികളിൽ ഉണ്ടാകുകയില്ല എന്ന് ഒരു ശാസ്ത്രം പറയുകയാണെങ്കിൽ നമുക്ക് വിശ്വസിക്കാം പറയട്ടെ ആർക്കെങ്കിലും അത് പറയാൻ പറ്റുന്നുണ്ടോ നമ്മൾ ഒരു വസ്തുവിനെ നമ്മളതിൻ്റെ അവസ്ഥയിൽ നിന്ന് മാറ്റുമ്പോൾ അതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന എന്തുമായിക്കൊള്ളട്ടെ അതിൻ്റെ സ്വാധീനം ഉപയോഗിക്കുന്നവരിലേക്ക് വരില്ല എന്ന് തറപ്പിച്ച് പറയുവാൻ ഇവിടെ ആർക്കെങ്കിലും സാധിക്കുമോ അങ്ങനെ സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മളീ പറയുന്ന നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും ഒരിക്കലും സാധിക്കില്ല അതുണ്ടാക്കുന്ന ദുരന്തങ്ങളാണിന്ന് നമ്മൾ കുട്ടികളുടെ ലോകത്ത് കാണുന്നത് ഓട്ടിസം ടി സം പട്ടുമില്ലാത്ത കുട്ടികളിലുള്ളത് ഇവിടെ ഇവിടുത്തെ സർക്കാരുമൊക്കെ പറയുന്ന നമ്മൾ ആയുസിൻ്റെ കാര്യത്തിൽ ഒരുപാട് നേടി നമുക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ടായിട്ടുണ്ട് ആരോഗ്യ നിലവാരത്തിൽ നിന്നൊക്കെ അവകാശപ്പെടുന്നു പക്ഷേ ഒരു വശത്തൂടെ ഓട്ടിസം കൂട ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികൾ കൂടിക്കൊണ്ടിരിക്കുന്നു വൈകല്യങ്ങളുള്ള കുട്ടികൾ കൂടുമ്പോൾ അപ്പോൾ ഒരു വശത്തൂടെ ഇവിടെ നമുക്കിവിടെ വാക്സിനേഷൻ്റെ ഭയങ്കര വിജയമായിട്ടുള്ള ഒരു ഘോഷയാത്രയുണ്ട് നടത്തുന്ന പല ഘടകങ്ങളും കുട്ടികളിലുണ്ടാക്കുന്നത് നന്മയാണോ ചീത്തയാണോ എന്നുള്ളതിന് നമ്മൾ ചുറ്റുപാട് നോക്കിയാൽ മതി നമ്മുടെ കുട്ടികൾ സേഫാണോ രക്ഷ നല്ല സേഫായിട്ടാണോ വളർന്നു വരുന്നത് എന്തുകൊണ്ട് കുട്ടികളിൽ ഓട്ടിസം കൂടുന്നു അതിനകത്ത് ഭക്ഷണത്തിൻ്റെ ഒരു സ്വാധീനം ഇല്ലയെന്ന ആർക്കെങ്കിലും പറയാൻ പറ്റുമോ കൃത്രിമമായിട്ടുണ്ടാക്കുന്ന വസ്തു അതേ കോഴിയായാലും മീനായാലും മുട്ടയായാലും എല്ലാം തന്നെ ഒരു ഗർഭിണി കഴിച്ചാൽ അതാ ഉദരത്തിൽ വളരുന്ന കുട്ടിയുടെ ശരീരത്തിലേക്ക് ചെല്ലില്ല എന്നൊരു ശാസ്ത്രം തെളിയിക്കട്ടെ നമ്മൾ വെല്ലുവിളിക്കൊന്നുമല്ല ഇത് യാഥാർത്ഥ്യങ്ങളല്ലേ എന്തുകൊണ്ട് ഇതിനകത്ത് ഒരു ഗർഭിണി സെലക്ഷൻ നടത്താൻ നിർബന്ധിതനാവുന്നു കാരണം ഇതേ ഉള് ഇന്ന് സമൂഹത്തിൽ സ്വാഭാവിക അവസ്ഥയിൽ വളർത്തിക്കൊണ്ടു വരുന്ന സ്വാഭാവിക അവസ്ഥയിൽ ഉണ്ടാക്കപ്പെടുന്ന വസ്തുക്കൾ ഇന്ന് കിട്ടുന്നില്ല മാർക്കറ്റിൽ അപ്പം പ്രത്യേകിച്ച് നഗരങ്ങളിലേക്കുള്ള ജീവിതം ദുസ്സഹമായിട്ട് മാറിക്കൊണ്ടിരിക്കുക ഞാൻ പറഞ്ഞല്ലോ കേരളം ഒരൊറ്റ നഗരമായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ തലമുറ ഇനിയും വരാൻ പോകുന്ന തലമുറയാണ് നമ്മൾ അത് ഒരു ചൊല്ലുണ്ട് ഒരു കുട്ടി കുട്ടിയുണ്ടാവുമ്പോൾ പണ്ടൊക്കെ വീട്ടിലുള്ളൊരു മുത്തച്ഛൻ പറയും എൻ്റെ ചതയ്ക്ക് കൊള്ളി നീ എന്നൊക്കെ പറയുമായിരുന്നു ഇപ്പം നേരെ തിരിച്ചാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കുട്ടികളുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ അതുപോലെ ആയിക്കൊണ്ടുണ്ട് കുട്ടികളുടെ കുട്ടികളുടെ ശവസംസ്കാരം നടക്കുന്ന നടത്തുന്ന രീതിയിലേക്ക് രോഗാതുരത കുട്ടികളിൽ വർദ്ധിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഗർഭാവസ്ഥയിലെ അമ്മമാർ ശ്രദ്ധിച്ചേ മതിയാവും